ഇന്ന് ഡെയ്സി വലിയ വീരവാദമൊക്കെ മുഴക്കിയിരുന്നു. ഞാൻ എത്തിക്സ് നോക്കിയാണ് കളിക്കുന്നതെന്ന്. എന്നാൽ ആദ്യത്തെ ടാസ്ക്, അതായത് പാവകളിയുടെ ടാസ്കിൽ ബ്ലെസ്ലിയുടെ പാവ പിടിച്ചു വാങ്ങിയതിന് ശേഷം ഡെയ്സി കാണിച്ച എത്തിക്സ് ഇല്ലായ്മ ഇന്നും നമ്മൾ മറന്നിട്ടില്ല. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഗെയിം ഗെയിമായിട്ടാണ് കാണുന്നത്. എവിടെയെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കണം ഡെയ്സി. ലാലേട്ടൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പലയിടത്തും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് ബാക്ക് സ്റ്റാബിംഗ് എന്നൊരു വാക്ക് തന്നെ ഇന്ന് ഡോക്ടർ പറഞ്ഞു. അത് ചെയ്യുന്നതും ഡെയ്സി തന്നെയാണ്. ഡെയ്സി ഇന്ന് ബ്ലെസ്ലി ഇറങ്ങിയിരുന്നെങ്കിൽ നിസ്സാരമായി പോയിരുന്നേനെ എന്ന് പറയണം. കാരണം ബ്ലെസ്ലി വാക്കുകൾ കൊണ്ടും പോയിന്റുകൾ കൊണ്ടും നിന്റെ മുഖം മുഴുവൻ അടച്ചേനെ. ബ്ലെസ്ലി അത് പറഞ്ഞിരുന്നെങ്കിൽ, ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോവും, എന്റെ മമ്മിക്കത് സങ്കടമാകും തുടങ്ങി പല കാര്യങ്ങളായിരുന്നു ഇന്ന് പറയാനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഡെയ്സി ബ്ലെസ്ലി ഇറങ്ങാത്തത് കൊണ്ടാണ്, ശരിക്കും പറഞ്ഞാൽ റോബിനും ജാസ്മിനും ഡെയ്സി ഇറങ്ങിയത് കൊണ്ടായിരുന്നു ഇന്ന് ഡെയ്സിക്ക് കുറച്ചെങ്കിലും വായിൽ തോന്നിയത് പറയാൻ പറ്റിയത്. എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും ഇല്ലായിരുന്നു.